വാർത്തകൾ തുടരുന്നു. ഓർമ്മകളെ പിറകിലേക്ക് കൈപിടിച്ച് നടത്തിയ സായാഹ്നം പഴയ തലമുറയ്ക്ക് ഗൃഹാതുരതയുടെ മധുരവും പുതുതലമുറയ്ക്ക് കൗതുകത്തിന്റെ രസവും പകർന്നു. എടവിലങ്ങ് കാരയിലെ പഞ്ചായത്ത് ഗ്രൗണ്ടിൽ പോയ കാലത്തിന്റെ പുനരാവിഷ്കാരമായി നടന്ന ചായക്കുറി തീർത്തും വ്യത്യസ്തമായ അനുഭവമായി മാറി. സി പി ഐ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിന്റെ ധനശേഖരണാർത്ഥം എ ഐ വൈ എഫ് എടവിലങ്ങ് ലോക്കൽ കമ്മിറ്റിയാണ് പഴയകാല ചടങ്ങായ ചായക്കുറി പുനരാവിഷ്കരിച്ചത്. 1970കളുടെ പശ്ചാത്തലത്തിലാണ് ചായക്കുറി നടന്നത്. ഓലമേഞ്ഞ ചായക്കടയും പഴയകാല ഉപകരണങ്ങളും നാട്ടുകാരെ ഇന്നലെയിലേക്ക് ആനയിച്ചു. ചായക്കുറിയിൽ വിളമ്പിയ വിഭവങ്ങളും പാരമ്പര്യ തനിമ ഉള്ളവയായിരുന്നു. ആദ്യാവസാനം ഗൃഹാതുരത നിറഞ്ഞ ചടങ്ങ് തീർത്തും വ്യത്യസ്തമായ അനുഭവമായി മാറി. പണ്ടുകാലത്ത് ഇങ്ങനെ ഒരാൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു സാമ്പത്തിക പ്രശ്നം ഉണ്ടായാൽ അതിന് സഹായിക്കാൻ എല്ലാവരും കൂടി ചെയ്തിരുന്ന ഒരു പരിപാടിയാണ് ചായക്കുറി. ആ ചായക്കുറി പുനരുജ്ജീവിപ്പിക്കുക എന്നുള്ളത് ഞങ്ങളുടെ മനസ്സിലുള്ളൊരു കാര്യം. എല്ലാ ആളുകളെയും ഈ പരിപാടിയിൽ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിർമ്മാണ പ്രക്രിയയിൽ പങ്കെടുപ്പിക്കുക എന്നാണ്. ചെറിയ തുകയാലും വലിയ തുകയാലും ഏതായാലും വളരെ സന്തോഷം കൊണ്ട് ഞങ്ങൾ സ്വീകരിക്കും. എല്ലാവരുടെയും പിന്തുണ ഇക്കാര്യത്തിലുണ്ടെന്നാണ്. 4 മണിക്കാണ് ഞങ്ങൾ പ്രഖ്യാപിക്കപ്പെട്ടതെങ്കിൽ അതിന് തൊട്ടു മുമ്പ് തന്നെ ആളുകൾ എത്തി തുടങ്ങി. നല്ല രീതിയിൽ വലിയ വിജയമാകുന്ന ഈ പരിപാടിക്ക് ആളുകളുടെ സപ്പോർട്ടും അത്ര മാത്രം ശക്തമാണെന്നറിയാനുള്ള സന്തോഷം രേഖപ്പെടുത്തുന്നു. എല്ലാവർക്കും വേണ്ടി ഈ മണ്ഡലം കമ്മിറ്റി ഓഫീസ് നിർമ്മാണത്തിനുള്ള സംഖ്യ, അതുപോലെ തന്നെ സഹകരിക്കുന്ന മുഴുവൻ ആളുകളോടുള്ള നന്ദി പ്രത്യേകമായി അറിയിക്കുകയാണ്. സി പി ഐ ജില്ലാ സെക്രട്ടറി കെ കെ വത്സരാജ്, ഇ ടി ടൈസൺ എം എൽ എ, സി പി ഐ മണ്ഡലം സെക്രട്ടറി ടി പി രഘുനാഥ്, കേരള ഫീഡ്സ് ചെയർമാൻ ശ്രീകുമാർ, ടി കെ സുധീഷ്, കെ എസ് ജയ തുടങ്ങിയവർ ഇന്ന് വൈകിട്ട് നടന്ന ചടങ്ങിൽ പങ്കാളികളായി. കേരളത്തിലെ മത്സ്യത്തൊഴിലാളികളുടെ നിർത്തലാക്കിയ ഭവന പദ്ധതി പുനരാരംഭിക്കുകയും മത്സ്യബന്ധന യാനങ്ങൾക്ക് ആവശ്യമായ ഇന്ധനം സബ്സിഡി നിരക്കിൽ ലഭ്യമാക്കുകയും തൊഴിലുപകരണങ്ങൾ ജി എസ് ടി വിമുക്തമാക്കണമെന്നും കേരള മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് കെ ടി യു സി എം തൃശൂർ ജില്ലാ തെരഞ്ഞെടുപ്പ് യോഗം ബന്ധപ്പെട്ട അധികാരികളോട് ആവശ്യപ്പെട്ടു. കാര എടച്ചാലിൽ ക്ഷേത്രം ഓഡിറ്റോറിയത്തിൽ കൂടിയ യോഗം സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പറും യൂണിയൻ സംസ്ഥാന ചുമതല വഹിക്കുന്ന ബേബി മാത്യു കാവുങ്കൽ ഉദ്ഘാടനം ചെയ്തു. പി കെ രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജ്യോതിഷ് വി അപ്പുക്കൂട്ടൻ സ്വാഗതവും സംസ്ഥാന സ്റ്റിയറിംഗ് കമ്മിറ്റി മെമ്പർ ഡെന്നിസ് കെ ആന്റണി മുഖ്യപ്രഭാഷണവും നടത്തി. ജില്ലാ നേതാക്കളായ ടി കെ വർഗീസ്, കെ ജെ തോമസ്, ബാസ്റ്റിൻ തണിക്കൽ, സജീഷ് കെ എസ്, അസീസ് പുഞ്ചപ്പാടത്ത്, ഇ ജെ വത്സൻ എന്നിവർ പ്രസംഗിച്ചു. ഭാരവാഹികളായി ജ്യോതിഷ് വി അപ്പുക്കുട്ടൻ, വൈസ് കോർഡിനേറ്ററായി അസീസ് പുഞ്ചപ്പാടത്ത്, കൺവീനർമാരായി രാമചന്ദ്രൻ വലപ്പാട്, സിറാജ് പടിഞ്ഞാറേ വീട്ടിൽ, ബാസി കുഞ്ഞുമാക്കൽ പുരക്കൽ, ബാസി പൂതം വീട്ടിൽ, ഷാനു പഴുപ്പറമ്പിൽ, സുകുമാരൻ, രവി, സുകേഷ് കൊടുങ്ങല്ലൂർ, അനിത എടവിലങ്ങ് എന്നിവരെ തിരഞ്ഞെടുത്തു. കൊടുങ്ങല്ലൂർ നഗരസഭയിലെ ശുചീകരണ തൊഴിലാളികളെ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ആദരിച്ചു. മലയമസമായ അന്തരീക്ഷത്തിൽ ദൈനംദിനം ചെയ്യുന്ന ജോലികൾക്ക് പുറമെ താലപ്പൊലി, ഭരണി തുടങ്ങിയ ഉത്സവ സമയങ്ങളിലും മണ്ഡല സീസണിൽ ശബരിമല ഭക്തർക്ക് ഭക്ഷണം ഉൾപ്പെടെ നൽകുന്ന സമയങ്ങളിലും എല്ലാം ജോലി സമയം വിട്ട് നടത്തുന്ന പ്രവർത്തനങ്ങളിലെ ആത്മാർത്ഥതയും അർപ്പണബോധവും കണക്കിലെടുത്താണ് 41 ശുചീകരണ തൊഴിലാളികൾക്ക് ആദരവ് നൽകിയത്. നഗരസഭാ ഹാളിൽ ചെയർപേഴ്സൺ എം യു ഷിനിജ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വൈസ് ചെയർമാൻ കെ ആർ ജൈത്രൻ അധ്യക്ഷത വഹിച്ച സമ്മേളനത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ ലത ഉണ്ണികൃഷ്ണൻ, കെ എസ് കൈസാബ്, എൽ സി പോൾ, ഒ എൻ ജയദേവൻ, ഷീല പണിക്കശ്ശേരി, കൌൺസിലർ രശ്മി ബാബു, നഗരസഭാ സെക്രട്ടറി എൻ കെ വൃജ, ഹെൽത്ത് സൂപ്പർവൈസർ സതീഷ്, ഹെൽത്ത് ഇൻസ്പെക്ടർ നിജുമ എന്നിവർ പ്രസംഗിച്ചു. എല്ലാ തൊഴിലാളികളെയും മൊമെന്റോയും സമ്മാനങ്ങളും നൽകി ആദരിച്ചു. സാനിറ്റേഷൻ വർക്കർമാരായ സുരേഷ്, മുരളി എന്നിവരുടെ മക്കൾ സംസ്ഥാന ടെക്നിക്കൽ ഹൈസ്കൂൾ അത്ലറ്റിക് മത്സരങ്ങളിൽ ഗോൾഡ് മെഡൽ നേടിയ ടി എസ് ശ്രീലക്ഷ്മിക്കും പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം നേടിയ എം എം യദുകൃഷ്ണനും ചടങ്ങിൽ ഉപഹാരങ്ങൾ നൽകി അനുമോദിച്ചു. തൊഴിലാളി സംഘടനാ നേതാക്കളായ പി എൽ സുബ്രഹ്മണ്യൻ, ഒ കെ നന്ദകുമാർ എന്നിവർ നന്ദി പറഞ്ഞു. ആല ചേറ്റുവ വയോജന ക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ചികിത്സാ സഹായം വിതരണം ചെയ്തു. നാട്ടിക സ്വദേശി കണ്ണോത്ത് ഉണ്ണികൃഷ്ണനാണ് സഹായം നൽകിയത്. സമിതി ചെയർമാൻ ലാൽ കച്ചില്ലം അധ്യക്ഷനായി. എം സ്വർണലത ധനസഹായം കൈമാറി. സുജിന്ദ പുല്ലാട്ട്, സമിതി ട്രഷറർ പി എസ് ബിജോയ്, കെ സി സദാനന്ദൻ, മുബീഷ് പനക്കൽ, നിമിഷ ശ്രീകുമാർ, ശ്രീമതി രാജൻ, വി ടി ശ്രീകുമാർ, പ്രസാദ് ചളിങ്ങാട് എന്നിവർ സന്നിഹിതരായിരുന്നു. ചളിങ്ങാട് പ്രവാസി ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ ചികിത്സാ ധനസഹായം നൽകി.
സൗദി അറേബ്യയിൽ തൊഴിൽ ചെയ്തു വരവേ അസുഖം മൂലം 1.5 മാസത്തോളമായി ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിഞ്ഞിരുന്ന ചളിങ്ങാട് സ്വദേശിയെ പുതിയ വീട്ടിൽ ഹംസയുടെ തുടർ ചികിത്സയ്ക്കായാണ് 3,04,000 രൂപയാണ് സഹായം നൽകിയത്. ട്രസ്റ്റ് പ്രസിഡന്റ് പി എൻ നസീർ, വൈസ് പ്രസിഡന്റ് പി കെ നാസർ, ടി എസ് മുസ്തഫ, പി എസ് അഗീർ, പി എ കരീം, പി എസ് ഷെജീൻ മുഹമ്മദ്, പി എച്ച് ഷാഫിഖ്, പി എം ഷംസുദ്ദീൻ, സി എ ബക്കർ, പി എച്ച് ഷെജീർ എന്നിവർ ഹംസയുടെ വീട്ടിലെത്തി സഹായധനം പിതാവിന് കൈമാറി. ഇന്നത്തെ സ്വർണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് 3 പീടിക. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാടനപ്പള്ളി തൃത്തല്ലൂരിൽ ദേശീയപാതയിൽ റോഡ് മുറിച്ച് കടക്കുന്നതിനിടയിൽ കാറിടിച്ച് സൈക്കിൾ യാത്രികൻ മരിച്ചു. മരോട്ടിച്ചാൽ ചുള്ളിക്കാവിൽ കാട്ടാനക്കൂട്ടമിറങ്ങി വ്യാപകമായി കൃഷി നശിപ്പിച്ചു. മൂന്ന് വർഷം കൊണ്ട് 5 നിർധന കുടുംബങ്ങൾക്ക് ഭവനമൊരുക്കി ചന്ദ്രാപ്പിന്നി ചിറക്കൽ മഹല്ല് മജ്ലിസുന്നൂർ കോർഡിനേഷൻ കമ്മിറ്റി. ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.